മഹാരാജാസ് കോളേജിൽ ആക്രമണം നടത്തിയ എസ് എഫ് ഐ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കെ എസ് യുവിൻ്റെ പ്രതിഷേധ മാർച്ച്. മഹാരാജാസ് ഹോസ്റ്റലിലേക്ക് നടന്ന മാർച്ച് പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. എറണാകുളം ഡി സി സിയിൽ നിന്നും ആരംഭിച്ച് എം ജി റോഡ് വഴി കറങ്ങിയായിരുന്നു മഹാരാജാസ് ഹോസ്റ്റലിന് മുന്നിൽ എത്തിയത്. ബാരിക്കേഡ് തകർക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പിന്നീട് പിരിഞ്ഞു പോകാൻ തയ്യാറാകാത്ത പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. കെ എസ് യു പ്രവർത്തകരെ സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകാൻ മടിക്കില്ലെന്നും വളഞ്ഞിട്ട് ആക്രമിക്കാനാണ് ഉദ്ദേശമെങ്കിൽ പ്രതിരോധിക്കാൻ തന്നെയാണ് പാർട്ടി തീരുമാനമെന്നും മാർച്ച് ഉദ്ഘാടനം ചെയ്ത ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് പറഞ്ഞു. സ്വന്തം മുന്നണിയിൽപ്പെട്ട എഎഐഎസ്എഫിനെ പോലെയുള്ള സംഘടനയെ പ്രവർത്തിപ്പിക്കാനോ കഴിയാത്ത രീതിയിൽ ക്യാമ്പസുകളിൽ മുഴുവൻ അരാജകത്വം സൃഷ്ടിക്കുന്ന പ്രവർത്തനമാണ് കഴിഞ്ഞ കുറെ നാളുകളായി എസ് എഫ് ഐ സ്വീകരിക്കുന്നത്. കേരളത്തിലെ എല്ലാ ക്യാമ്പസുകളിലും ഇത് തന്നെയാണ് അവസ്ഥ. ക്യാമ്പസുകളിൽ നിന്ന് അത് പുറത്തേക്ക് വ്യാപിക്കുന്നു, അപകടങ്ങളും മരണങ്ങളും ഉണ്ടാകുന്നു. രുപേഷിന്റെയും ശരത്ലാലിന്റെയും മരണം ഒരു ക്യാമ്പസിൽ തുടങ്ങിയ സംഘടനകളുടെ ഭാഗമാണ്. വയനാവിൽ ഉണ്ടായത് സ്വയം രക്ഷാർത്ഥം രക്ഷപ്പെടുന്നതിന് വേണ്ടി എസ് എഫ് ഐക്കാർ കൊണ്ടുവന്ന കത്തിയെടുത്ത് വീശിയതാണ് ഈ മരണത്തിന് കാരണമായി. ഒന്ന് ആലോചിച്ച് നോക്കി, ആളുകൾക്ക് റോഡിലൂടെ സഞ്ചരിക്കാൻ കഴിയില്ല, ക്യാമ്പസുകളിലേക്ക് വരാൻ കഴിയില്ല, പഠിക്കാൻ കഴിയില്ല. എമ്മാടിത്തരങ്ങൾ കാണിക്കുകയും ഗോനിവാസങ്ങൾ കാണിക്കുകയും ചെയ്യുന്ന ഈ തെമ്മാടി കൂട്ടങ്ങൾ കേരളത്തിന്റെ ക്യാമ്പസുകളെ മുഴുവൻ കലാപകലുഷിതമാക്കുകയാണ്.